ഏതാണ്ട് 100 കൊല്ലം മുമ്പ് 1924 കോഴിക്കോട്ട് നിന്ന് തുടങ്ങിയ അല്ലമീൻ പത്രം അതിൻ്റെ ആപ്തവാക്യമായി എഴുതി വെച്ചൊരു ഖുർആൻ വചനമുണ്ടായിരുന്നു. സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായിരിപ്പിൻ, അത് സ്വന്തക്കാർക്കോ മാതാപിതാക്കൾക്കോ നിങ്ങൾക്ക് തന്നെയോ എതിരായിരുന്നാലും. ഇപ്പോൾ രാജിവെക്കണമെന്നാവശ്യപ്പെടുന്ന പ്രതിപക്ഷത്തോട് മന്ത്രി കെ ടി ജലീൽ പറയുന്നത് സത്യം ജയിക്കുമെന്നാണ്. ഇന്ന് ഇവിടെ ഈ ജലീലിൻ്റെ മൊഴി എന്ന പരിപാടിയിൽ നമ്മൾ ചോദിക്കുന്നത് സത്യം അദ്ദേഹത്തിന് തന്നെ ആണെങ്കിലും, അദ്ദേഹത്തിന് തന്നെ എതിരാണെങ്കിലും സാക്ഷ്യം വഹിക്കുമോ എന്നാണ്. നമസ്കാരം. ആദ്യമേ ചോദിക്കട്ടെ, ഇന്നത്തെ കാലത്ത് ഈ വിവാദമൊന്നും പുത്തരിയല്ല. പക്ഷേ ആ വിവാദത്തിൻ്റെ ഭാവി എപ്പോഴും ആദ്യഘട്ടത്തിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. താങ്കൾ ഈ വിവാദം കൈകാര്യം ചെയ്തതിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു പിഴവുണ്ടായില്ലേ? അങ്ങനെ ഒരു പിഴവുണ്ടായിട്ടില്ല. കാരണം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ സമയത്തും തുറന്നു പറയാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില ഏജൻസികൾ, അവർ ഒരു പ്രധാനപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നമ്മളിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. അത് അവരെ പോയി കണ്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ചുമതല. നമുക്ക് കഴിയാവുന്ന കോൺട്രിബ്യൂഷൻസ് ആ കാര്യത്തിൽ നൽകുക. പക്ഷേ അത് എല്ലാവരുടെയും ശ്രദ്ധയിലുള്ളൊരു വിഷയം. താങ്കളാണെങ്കിൽ ഒരു മന്ത്രി, അപ്പോൾ താങ്കൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും അതിൻ്റെ ഭവിഷ്യത്തുണ്ടാവും. അത് ഒരുപക്ഷെ മന്ത്രിസഭയെ തന്നെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മൊഴി കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് താങ്കൾ മുഖ്യമന്ത്രിയുമായി ആലോചിച്ചു? തീർച്ചയായിട്ടും അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു, അറിയിക്കേണ്ടവരെ അറിയിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം താങ്കൾക്ക് തന്ന ഉപദേശം എന്തായിരുന്നു? ഇങ്ങനെ ആരെയും അറിയാതെ പോയി മൊഴി കൊടുക്കാനായിരുന്നു? അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തോട് ഞാൻ മൊഴി കൊടുക്കാൻ പോകുന്നുണ്ട് എന്നുള്ള വിവരം അറിയിച്ചിരുന്നു. അത്രമാത്രം. അതെങ്ങനെ പോകണം അതൊക്കെ ഞാൻ തീരുമാനിച്ചതനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം വന്ന വിവാദത്തിൽ എല്ലാ കാര്യത്തിലും താങ്കൾക്കൊപ്പം മുഖ്യമന്ത്രി നിന്നുവെങ്കിലും അദ്ദേഹത്തോട് കൃത്യമായി ഈ ആരെയും അറിയിക്കാതെ മൊഴി കൊടുക്കാൻ പോയത്, മാധ്യമങ്ങളിൽ നിന്ന് മറച്ചു വെച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പം അതൊന്നും എനിക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെയല്ലേ എൻ്റെ അർത്ഥം? അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കേണ്ട. അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് ആ കാര്യങ്ങളൊന്നും ഞാൻ ഡീറ്റെയിലായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നില്ല. മൊഴി കൊടുക്കാൻ പോകുന്നുണ്ട് എന്നുള്ള വിവരം അറിയിച്ചിരുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പം ഇത്രയും വിവാദമല്ല, അതേ ചൊല്ലി ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു? അങ്ങനെ പ്രത്യേകിച്ച് എതിർപ്പായിട്ടുള്ള ഒരു പ്രതികരണവും അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടില്ല. ഇപ്പം ഞാനിത് ചോദിക്കുന്നത് ഒരു പ്രധാന കാര്യം, ഈ വിവാദം ഉണ്ടായതിന് ശേഷം ഒരു മന്ത്രി എന്ന നിലയിൽ നിയമങ്ങളും ചട്ടങ്ങളുമാണ് താങ്കൾക്ക് ബാധകമാവുക. അപ്പോൾ ആ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായി പ്രവർത്തിക്കേണ്ട മന്ത്രി കൂടുതൽ പ്രതികരണങ്ങളിലും വിശ്വാസത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചുമൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ ഖുർആൻ ഇതിലൊരു വലിയ വിഷയമായത്. എന്തുകൊണ്ടാണ് താങ്കൾ ഈ വികാരത്തെ മുന്നിൽ നിർത്തുന്നത്? ഞാനങ്ങനെ വികാരത്തെ മുന്നിൽ നിർത്താൻ ഒരു ഘട്ടത്തിലും ശ്രമിച്ചിട്ടില്ല. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ രാജ്യത്തിൻ്റെ ഭരണഘടന, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മറ്റു ചട്ടങ്ങൾ, ഇതൊക്കെയാണ് പാലിക്കേണ്ടത്. അത് ഇക്കാലം അത്രയും പാലിച്ചു പോന്നിട്ടുണ്ട്. ഇത് തീർത്തും മതപരമായ സാംസ്കാരികമായ ഒരു കൊള്ളക്കൊടുക്കയുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അതിനെ ആ തലത്തിൽ അല്ലാതെ, ആ തരത്തിൽ അല്ലാതെ എങ്ങനെയാണ് നമ്മൾ പറയുക? വിശുദ്ധ ഖുർആൻ വിതരണം ചെയ്യാൻ വേണ്ടി കോൺസുലേറ്റ് ജനറൽ നമ്മളോട് പറയുന്നു എന്നുള്ളത് നമ്മളത് വെളിപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വിശുദ്ധ ഖുർആൻ എന്നുള്ള വാക്ക് കടന്നു വരുമല്ലോ. റംസാനിനോടനുബന്ധിച്ച് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ റംസാൻ കിറ്റുകൾ അല്ലെങ്കിൽ സക്കാത്ത് കിറ്റുകൾ എന്ന് നമുക്ക് പറയേണ്ടി വരുമല്ലോ. അത് അങ്ങനെ പറയുന്നു എന്നല്ലാതെ മറ്റൊരു തരത്തിലും ഏതെങ്കിലും വിശ്വാസവുമായോ അല്ലെങ്കിൽ വിശ്വാസ പ്രമാണങ്ങളുമായോ ഇതിനെ ബന്ധപ്പെടുത്താൻ ഒരു ഘട്ടത്തിലും ഞാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ സന്ദർഭത്തിന് ആവശ്യമായതുകൊണ്ട് ഈ ഖുർആനിൻ്റെ കാര്യം പറയുന്നു എന്നത് മനസ്സിലാക്കാം. പക്ഷേ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലായാലും താങ്കൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴായാലും ഈ ഖുർആനെ മുന്നിൽ നിർത്തിക്കാണ് മുഖ്യമന്ത്രിയും അതിനുശേഷം ഭരണത്തിലുള്ളവരെല്ലാം ചെയ്യുന്നതാണ്. ഈ ഖുർആൻ എന്ന് പറയുന്നതിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രതിരോധിക്കുന്നത് പോലെ തോന്നുന്നു. അങ്ങനെ പ്രതിരോധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിനകത്തെ പ്രോട്ടോകോൾ ലംഘനമെങ്കിൽ പ്രോട്ടോകോൾ ലംഘനം, ചട്ടവിരുദ്ധമാണെങ്കിൽ അത്, അതിനെക്കുറിച്ചല്ലേ നിങ്ങൾ പ്രതികരിക്കേണ്ടത്? ഇവിടെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ചട്ടലംഘനമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള
ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളോ നടന്നിട്ടുണ്ടെങ്കിലല്ലേ അത് പറയേണ്ടത്? വിശുദ്ധ ഖുർആന്റെ മറവിൽ സ്വർണ്ണക്കടത്ത് നടത്തി എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ്, കട്ടായം പറഞ്ഞുകൊണ്ടാണ് ബി ജെ പിയും പ്രതിപക്ഷ കക്ഷികളും സമരമോ അല്ലെങ്കിൽ കലാപമോ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അതിനെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ കടന്നു വരും. അതെ, അപ്പോൾ അവരുടെ പ്രതികരണങ്ങൾ ഖുർആനെ സംബന്ധിച്ചുള്ള ബി ജെ പിയുടെ പ്രതികരണത്തിലെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിൽ ഒരു ഇടതുപക്ഷ സർക്കാർ ഈ ചട്ടലംഘനം നടന്നു, പ്രോട്ടോക്കോൾ ലംഘനം നടന്നു എന്ന് പറയുമ്പോൾ അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ട്, അത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിന് പകരം ഈ ഖുർആന്റെ പേരിൽ എല്ലാവരും കൂടെ കൂടി സർക്കാരിനെ എതിർക്കാൻ വരുന്നു എന്നൊരു വികാരം എന്തിനാണ് ഉണർത്തുന്നത്? പ്രോട്ടോക്കോൾ ലംഘനം നടന്നിട്ടുണ്ടെങ്കിലാണല്ലോ അങ്ങനെ പറയുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു പ്രോട്ടോക്കോൾ ലംഘനം നടന്നിട്ടില്ല. വിശുദ്ധ ഖുർആൻ റംസാൻ കാലത്ത് വളരെ പതിറ്റാണ്ടുകളായിട്ട് തന്നെ യു എ ഇ അടക്കമുള്ള അറേബ്യൻ രാജ്യങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. അവരുടെ എംബസികൾ മുഖേനയൊക്കെ തന്നെ അത് നടന്നു വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 8000 ഖുർആന്റെ കോപ്പികളാണ് ഇത്തവണ നോമ്പിന് മുമ്പ് അവിടെ എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം കുറേ വർഷങ്ങളായിട്ട് തന്നെ അവർ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവർ ചട്ടം പാലിച്ചുകൊണ്ട് തന്നെ, നിയമം അംഗീകരിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ മുതിരുന്നു. അതിന് ആവശ്യമായ ഒരു സഹായം ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റൊന്നും ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു രാജ്യവിരുദ്ധമായ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടാണല്ലോ ഇതിൻ്റെ അന്വേഷണം നടക്കുന്നത്. അപ്പോൾ ഈ ഖുർആനാണ് കൊണ്ടുവന്നതെന്ന് താങ്കൾ പറഞ്ഞു. അവർ പറയുന്നുണ്ട് അതിൽ 4479 kg എന്നാണ് ഇതിന് തൂക്കമെങ്കിൽ ഒരു 20 kg വ്യത്യാസമുണ്ട്. നമ്മൾക്ക് അറിയാവുന്ന പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ അത് സ്വർണമായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത അത് തള്ളിക്കളയാനാവില്ല. തന്നെയുമല്ല പ്രോട്ടോക്കോൾ അനുസരിച്ച് താങ്കൾക്ക് നേരിട്ട് ഇത്തരം കാര്യങ്ങൾ കോൺസുലേറ്റുമായിട്ട് ബന്ധപ്പെടുന്നത് ശരിയല്ല. ഇതൊക്കെ ഉണ്ടായതുകൊണ്ടാണല്ലോ ഈ NIA പോലത്തെ ഒരു ഏജൻസി താങ്കളെ ചോദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവർ താങ്കളെ ചോദ്യം ചെയ്യുന്നത്? അങ്ങനെയല്ല, NIA ചോദ്യം ചെയ്യുന്നത് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ടല്ല. ഈ കാര്യവുമായി വിദൂരമായിട്ടെങ്കിലും ഈ ഏജൻസികളുമായി അല്ലെങ്കിൽ കോൺസുലേറ്റുമായി ഏതെങ്കിലും തരത്തിലുള്ള കോണ്ടാക്റ്റുകൾ നടത്തിയിട്ടുള്ള ആളുകളിൽ നിന്ന് വിവരശേഖരണം അവർ നടത്തുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് ഒരു 160 ആളുകളെ അവർ ഇതിനകം കണ്ടുകഴിഞ്ഞു, അവരിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്തു. ഇവിടെ പ്രോട്ടോക്കോളിൻ്റെ ലംഘനം ഒന്നും നടന്നിട്ടില്ല. ഞാൻ അവിടെ നിന്ന് ഒന്നും സ്വീകരിച്ചിട്ടില്ല. ഞാൻ എൻ്റെ കൈകൊണ്ട് ഒരു കാര്യവും അവിടെ നിന്ന് ഏതെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ ഒരു രൂപയോ ഒരു ദീനാറോ ദിർഹമോ ഞാൻ സ്വീകരിച്ചിട്ടില്ല. എല്ലാം അവരാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുത്തു എന്നുള്ളത് മാത്രം. അങ്ങനെ ചെയ്തു കൊടുക്കേണ്ടത് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ ഒരു ചുമതലയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് വിശ്വാസപരമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ഒരു വിനിമയത്തിൻ്റെ കാര്യത്തിൽ സഹായം ചെയ്യുക എന്നുള്ളത് UAE പോലെയുള്ള ഒരു രാജ്യത്തോട് നമുക്കുള്ള ആത്മബന്ധം വെച്ച് നോക്കിയാൽ അത് നമ്മളുടെ ഒരു ചുമതലയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അതിൽ കേവലം ഒരു വിവരശേഖരണം എന്ന് പറഞ്ഞ് മാത്രം മാറ്റി നിർത്താവുന്നതാണ്. ഒരു ഇതുവരെ ഉണ്ടാവാത്തതുപോലെ ഒരു സംസ്ഥാനത്തിൻ്റെ മന്ത്രിയെ NIA പോലത്തെ ഒരു കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ താങ്കൾക്കത് വിവരശേഖരണം എന്ന് പറയാം, അല്ലെങ്കിൽ ചോദിച്ചറിയുകയാണ് എന്ന് പറഞ്ഞാൽ, പക്ഷേ അതുകൊണ്ട് അതിൻ്റെ ഗൗരവം ഇല്ലാതാവുന്നില്ല. NIA ആയാലും ED ആയാലും അവർ ചോദ്യം ചെയ്തിട്ടുള്ളത് അവർക്ക് ചില പരാതികൾ കിട്ടി. ഒരു അന്വേഷണ ഏജൻസിക്ക് ആര് പരാതി അയച്ചാലും ആ പരാതിയുമായി ബന്ധപ്പെട്ടും ബന്ധപ്പെട്ട കേസിൻ്റെ അന്വേഷണ വേളയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് അവരുടെ ചുമതലയുടെ ഭാഗമാണ്. ആ ചുമതല നിർവഹണമാണ് അവർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ചുമതല നിർവഹിക്കുന്ന ഏജൻസിയിൽ താങ്കൾക്ക് വിശ്വാസമുണ്ടോ? എനിക്ക് വിശ്വാസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ല. അതിനെ സംബന്ധിച്ച് ഞാനൊരു അഭിപ്രായം ഈ സമയത്ത് പറയുന്നത് ശരിയല്ല. പക്ഷേ ആദ്യം മുഖ്യമന്ത്രി തന്നെ ഏജൻസിയെ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. ഇനി അത് വീണ്ടും അങ്ങനെ തന്നെ പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റ് പറഞ്ഞു ഈ അന്വേഷണ ഏജൻസിയിൽ അത്രയ്ക്ക് വിശ്വാസമില്ല എന്ന്. പക്ഷേ താങ്കൾക്ക് ഈ ഏജൻസിയിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കുന്നത് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രന് അങ്ങനെ പറയാം, കാരണം അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റാണ്.
അക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളാണ്. ആസ് എ പേഴ്സൺ, പ്രത്യേകിച്ച് ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മളിൽ നിന്ന് ചില വിവരശേഖരണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ, അന്വേഷണ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, അവരെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുക എന്നുള്ളത് ഉചിതമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ വിവരശേഖരണം എവിടെ ചെന്ന് എത്തും എന്നതിനെ കുറിച്ച് എന്തെങ്കിലും ആശങ്ക താങ്കൾക്കുണ്ടോ? ഇപ്പം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ, അപ്പോൾ 20 കിലോ എങ്കിൽ 20 കിലോ സ്വർണം ഈ ഖുറാൻ്റെ പേരിൽ കടത്തിയിട്ടുണ്ട് എന്ന് വന്നാൽ എന്താവും സ്ഥിതി? അതുപോലെ തന്നെ ഇപ്പോൾ ആദ്യം ശിവശങ്കരൻ്റെ കാര്യത്തിൽ തന്നെ താങ്കൾക്കറിയാം, ശിവശങ്കരൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കാൻ മുഖ്യമന്ത്രി തന്നെ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ പൂർണ്ണമായും മുഖ്യമന്ത്രി താങ്കളെ പിന്താങ്ങുന്നുണ്ട്. പക്ഷേ ശിവശങ്കരൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെ കൂടുതൽ എന്തെങ്കിലും ഇടപെടൽ താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇതായിരിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ആശങ്ക താങ്കൾക്കുണ്ടോ? ഒരാശങ്കയും എനിക്കില്ല. 101% എനിക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും. ഒരു മുടിനാരിഴ പോലും പങ്കാളിത്തമോ അല്ലെങ്കിൽ പങ്കോ എനിക്കില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും കോൺഫിഡൻ്റായി നിങ്ങളെയൊക്കെ അഭിമുഖീകരിക്കുന്നത്. അതെ, താങ്കൾക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ചുമതല മന്ത്രി എന്ന നിലയിൽ താങ്കൾക്കുണ്ട്. ഇപ്പോൾ എനിക്കറിയില്ല, ഒരുപക്ഷെ നിങ്ങളത് അന്വേഷിക്കുക, എനിക്കതേക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. താങ്കളുടെ തന്നെ ഉത്തരവാദിത്വത്തിനുള്ള ചില കാര്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ സി ആപ്റ്റിൽ റെയ്ഡ് നടന്നു, താങ്കളുടെ വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ്. അപ്പോൾ അവിടെ എന്താണ് നടന്നത് എന്ന് താങ്കൾ അന്വേഷിച്ചിട്ടുണ്ടോ? അവിടെ നടന്നത് എന്താണെന്ന് ഞാൻ അന്വേഷിച്ചിരുന്നു. ഞാൻ നേരത്തെ കോൺസുലേറ്റ് ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഇവിടെ വിതരണം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഖുർആൻ്റെ കോപ്പികൾ അവിടെ എത്തിച്ചാലും മതി. കാരണം കോവിഡ് കാലമായിരുന്നു, പ്രൈവറ്റ് വാഹനങ്ങളൊന്നും വല്ലാതെ ഓടിത്തുടങ്ങിയിട്ടില്ല. അത്തരമൊരു സന്ദർഭത്തിലാണ് അവിടെ നിന്ന് ടെക്സ്റ്റ് ബുക്കുകളുമായിട്ട് വാഹനങ്ങൾ പോകും. ആ സമയത്ത് ഇത് മലപ്പുറം ജില്ലയിലെ എടപ്പാളിലും ആലത്തൂരിലും രണ്ട് സ്ഥാപനങ്ങളിലായി ഇറക്കി വെച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ 32 പാക്കറ്റുകൾ അവർ തന്നെ അവിടെ എത്തിക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ MD അത് അവിടെ സ്വീകരിച്ചു. 2, 3, 4 ദിവസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അവിടെ നിന്ന് മലപ്പുറത്തേക്ക് പോകുന്ന വണ്ടിയിൽ അവരത് കയറ്റി വെക്കുകയും ചെയ്തു. ഒരു പൈസ പോലും സർക്കാരിന് അഡീഷണലായി അതിൻ്റെ പേരിൽ വന്നിട്ടില്ല. അല്ല, അതിൽ സർക്കാരിൻ്റെ പണം നഷ്ടം വന്നു എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇപ്പോൾ ഈ MD ഉൾപ്പെടെയുള്ള ആളുകളെ അവർ ചോദ്യം ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ചോദ്യം ചെയ്ത് കാണണം. അപ്പോൾ ഇന്ന് അവിടെ റെയ്ഡ് നടക്കുമ്പോൾ, അപ്പോൾ CCTV അവർ എടുത്ത് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് അവിടെ റെയ്ഡ് നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ എന്താണ് അവർ അന്വേഷിക്കുന്നത്? താങ്കളുടെ ഈ കീഴിലുള്ള സ്ഥാപനത്തിൽ എന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന് താങ്കൾ അന്വേഷിച്ചോ? ഇപ്പോൾ സി ആപ്റ്റിലേക്ക് പോയ 32 പാക്കറ്റ് അതിൽ ഒന്ന് അവർ പൊട്ടിച്ചു എന്ന് താങ്കൾ പറയുന്നുണ്ട്. അപ്പോൾ മന്ത്രിയുടെ കെയർ ഓഫിൽ വരുന്ന ഒരു പാക്കറ്റ് എങ്ങനെയാണ് ഒരു ഉദ്യോഗസ്ഥന് മന്ത്രിയുടെ അനുവാദമില്ലാതെ പൊട്ടിക്കാൻ കഴിയുക? അത് വിശുദ്ധ ഖുർആൻ്റെ കോപ്പികളല്ലേ, അതാർക്കും പൊട്ടിക്കാമല്ലോ. എന്താണത് എന്നറിയാൻ വേണ്ടിയിട്ട് അവർക്ക് നോക്കാമല്ലോ. അല്ല, വിശുദ്ധ ഖുർആനാണെന്ന് അറിയാമെങ്കിൽ എന്താണെന്ന് അറിയാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയല്ല, അത് സ്വാഭാവികമായിട്ടാണല്ലോ, ഒരു പ്രസ്സാണ്. സിയാപ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രസ്സും കൂടിയാണല്ലോ. അപ്പോൾ വിശുദ്ധ ഖുർആൻ്റെ ദുബായിൽ അച്ചടിച്ച കോപ്പി അതൊന്ന് കാണാൻ ഉള്ള കൗതുകം സ്വാഭാവികമായിട്ട് ഓർക്കുണ്ടാവുമല്ലോ. അല്ല, ഇപ്പോൾ അപ്പോൾ ഈ തൂക്ക വ്യത്യാസം സംബന്ധിച്ചുള്ള വിവാദമൊക്കെ ഉയരുമ്പോൾ ആ ഒരു പാക്കറ്റ് പൊട്ടിച്ചതിനെ കുറിച്ചുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരില്ലേ? അത് ബന്ധപ്പെട്ട ആളുകൾ പറയട്ടെ. അപ്പോൾ ആ ബന്ധപ്പെട്ട ആളുകൾ എന്ന് പറയുമ്പം അതിലൊന്നും മന്ത്രിക്ക് ഒരു പങ്കുമില്ല? എനിക്കൊരു പങ്കുമില്ല. അപ്പോൾ അങ്ങനെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈ കഴുകുന്നതാണോ ഒരു മന്ത്രി പോലെ ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റെടുക്കും. ഞാനാണ് ആ പെട്ടി പൊട്ടിച്ച് ആളുകൾക്ക് കൊടുത്തത് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ കാര്യത്തിൽ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. ഇല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാം ആലോചിച്ചായിരിക്കില്ല ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതും ആദ്യം പ്രതികരിക്കുന്നതും. അതിനുശേഷം മറ്റുള്ളവർ പറഞ്ഞും അല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ചും ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധ്യമുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുന്നത്, താങ്കൾ അന്വേഷിച്ചോ എന്താണ് സംഭവിച്ചതെന്ന്? ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു ക്രമക്കേട് നടന്നിരിക്കാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഈ തൂക്കത്തിൻ്റെ കുറവ് ശരിക്കും സ്വർണ്ണമാകാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ഒരിക്കലുമില്ല, അവിടെ അങ്ങനെ ഒരു ക്രമക്കേടും നടന്നിട്ടില്ല. അവിടെ നടന്നത് എന്തൊക്കെയാണ് എന്ന് അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഇന്ന് അവിടെ റെയ്ഡ് നടന്നു എന്നുള്ളത് അങ്ങ് പറയുമ്പോൾ മാത്രമാണ് അറിയുന്നത്. ഞാനതറിഞ്ഞിട്ടില്ല, അതൊന്നും ഞാൻ അറിയേണ്ട കാര്യവുമില്ല. അല്ല, ഇപ്പോൾ താങ്കളുടെ ഉത്തരവാദിത്വത്തിലുള്ള, താങ്കൾ മന്ത്രി എന്ന നിലയിൽ താങ്കളുടെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനത്തിൽ റെയ്ഡ് നടന്നാൽ ഞാൻ പറഞ്ഞാണോ താങ്കൾ അറിയേണ്ടത്? അതിന് റെയ്ഡ് നടന്നു എന്നുള്ളത് ആ വാക്ക് നിങ്ങൾ ഉപയോഗിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല.
പക്ഷെ അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള എനിക്ക് വലിയ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അറിയുമല്ലോ, അങ്ങനെ അറിയേണ്ട ഒരു കാര്യമില്ല, അതുകൊണ്ട് അറിഞ്ഞില്ല. അല്ല, നമുക്ക് അസൗകര്യമാകുന്ന കാര്യങ്ങളൊക്കെ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താൻ കഴിയും? അങ്ങനെ അസൗകര്യമാകുന്ന കാര്യങ്ങളല്ല. ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ ഞാൻ അത് ഏറ്റെടുക്കാൻ മുന്നിലുണ്ടാകും. നമുക്ക് ഉത്തരവാദിത്തം ഇല്ലാത്ത കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ, നമ്മളെങ്ങനെയാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ ആ കാര്യത്തിൽ ഒരു നിലപാട് പറയുകയും ചെയ്യുക? ഓക്കെ, അപ്പോൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന കാര്യം തന്നെയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ ഉന്നയിക്കുന്നത്. അപ്പോൾ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഉത്തരവാദിത്വം ഏത് സ്റ്റേജിലാണ് ഉണ്ടാവുക? ഇപ്പോൾ താങ്കൾ പറയുന്നുണ്ട് ഞാൻ ഒരു തരത്തിലും പ്രതിയല്ല, ഞാൻ ചില വിവരങ്ങൾ കൊടുത്തത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ആവശ്യപ്പെടുന്നത് പോലെ രാജിവെക്കേണ്ട കാര്യവുമില്ല. പക്ഷേ താങ്കൾക്ക് എപ്പോഴാണ് ഇക്കാര്യത്തിലൊരു ധാർമ്മിക ബാധ്യത ഉണ്ടാവുന്നത്? അത് ഏത് തലത്തിലാണ്? എനിക്ക് അക്കാര്യത്തിൽ ധാർമ്മികമായിട്ടുള്ള ഒരു ബാധ്യതയും ഇല്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ കോൺസുലേറ്റിൽ നിന്ന് ഒരു കിറ്റ് എൻ്റെ കൈകൊണ്ട് ഞാൻ ഏറ്റുവാങ്ങിയിട്ടില്ല. അവരെനിക്ക് ഒരു രൂപയെങ്കിലും തന്നിട്ടുമില്ല, ഞാൻ മുഖേന ട്രാൻസ്ഫർ ചെയ്തിട്ടും ഇല്ല. വിശുദ്ധ ഖുർആൻ്റെ കോപ്പികളും ഞാൻ സ്വീകരിക്കുകയോ അതിൽ നിന്ന് ഒരു മുസഹഫെങ്കിലും വിശുദ്ധ ഖുർആൻ്റെ കോപ്പിയെങ്കിലും എടുക്കുകയോ ചെയ്തിട്ടില്ല. എല്ലാം അവർ പറഞ്ഞതുപോലെ നമ്മളതിൽ നിന്ന് എന്തെങ്കിലും ഒന്നെടുത്താൽ അവരെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിനുള്ള വീഴ്ചയാണ്. അനാമത്താണ് അവരെ ഏൽപ്പിക്കുന്നത്. അനാമത്തെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് അതിൻ്റെ സമ്പൂർണതയിൽ തന്നെ അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. ഓക്കെ, ഇപ്പം വ്യക്തിപരമായിട്ട് മന്ത്രി എന്ന നിലയിൽ താങ്കൾ അറിഞ്ഞുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്തിന് കൂട്ടു നിന്നു എന്നൊന്നും ആരും ആക്ഷേപിച്ചിട്ടില്ല. പക്ഷേ നമ്മളൊരു ഭരണത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇപ്പോൾ ധാർമ്മികതയെക്കുറിച്ച് ഞാൻ ചോദിക്കാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇതാണ്. എല്ലാ കാലത്തും LDF പറയുന്നുണ്ടായിരുന്നു ഈ UDFൻ്റെ ധാർമ്മികതയല്ല ഞങ്ങളുടെ ധാർമ്മികതയെന്ന്. അതിൽ നമ്മൾ സംശയത്തിന് അതീതനായിരിക്കുക എന്നും പെടും. ഇപ്പോൾ താങ്കളെ കസ്റ്റംസ് ചോദ്യം ചെയ്തു, NIA ചോദ്യം ചെയ്തു, കുറച്ചാളുകളെങ്കിലും ഇതിനകത്ത് എന്തോ കുറച്ച് പ്രശ്നമുണ്ടെന്ന് സംശയിക്കുന്നു. അപ്പോൾ ആ സംശയം വേണ്ടത്ര ദൂരീകരിക്കാനാണോ താങ്കൾ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആ സംശയത്തിൻ്റെ ധാർമ്മികത കൂടി ഏറ്റെടുക്കാനുള്ള കരുത്ത് എനിക്കുണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? സംശയം എന്ന് പറയുന്നത് ആർക്കാണ്? ആ സംശയങ്ങൾ പ്യുവർലി പൊളിറ്റിക്കലാണ്. രാഷ്ട്രീയ താല്പര്യങ്ങളെ മുൻനിർത്തിയുള്ള ആക്ഷേപങ്ങളാണ്. അങ്ങനെ രാഷ്ട്രീയമായി അഭിപ്രായ പ്രകടനം നടത്തുന്നതിന് രാജിവെക്കാൻ വേണ്ടി നിന്നാൽ ഇവിടെ ഏത് മന്ത്രിക്കാണ് സ്ഥാനത്ത് തുടരാൻ വേണ്ടി സാധിക്കുക? അതിപ്പോൾ താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ മുമ്പാകെ മുഖ്യമന്ത്രി മൊഴി കൊടുത്തിട്ടുണ്ട്. അതുപോലെ വിജിലൻസ് അന്വേഷണത്തിൻ്റെ പേരിൽ പല മന്ത്രിമാരിൽ നിന്നും മൊഴിയെടുത്തിട്ടുണ്ട്. പക്ഷേ അത് ശുപാർശ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു കമ്മീഷനായിരുന്നു. ഇതുപോലത്തെ ഒരു അന്വേഷണ ഏജൻസി ഈ രാജ്യവിരുദ്ധമായിട്ടുള്ള ഒരു കള്ളക്കടത്ത് കേസ് അന്വേഷിച്ചപ്പോഴൊന്നും അല്ല അത് സംഭവിച്ചുകൊണ്ടായിരിക്കുന്നത്. പക്ഷേ അവരുടെ ധാർമ്മികതയെക്കുറിച്ച് അന്ന് നിങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം അതൊന്നുമല്ല ഞങ്ങളുടെ ധാർമ്മികത എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഇ പി ജയരാജനെയും അതുപോലെ തന്നെ ശശീന്ദ്രനെയും തോമസ് ചാണ്ടിയും ഒക്കെ രാജിവെപ്പിച്ചത്. അതേ മുഖ്യമന്ത്രി പിണറായി വിജയൻ താങ്കളെ പ്രത്യേകമായി സംരക്ഷിക്കുന്നു എന്ന ഒരു ധാരണ ഇപ്പോൾ പരന്നിട്ടുണ്ട്. അത് പ്രധാനമായും ഈ ഖുർആൻ എന്നുള്ളതും അതുപോലെ സമുദായത്തിൻ്റെ പേരിലാണെന്നുള്ള ധാരണയും വന്നിട്ടുണ്ട്. ആ ഒരു നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പുകമറിയാണെന്ന് ആക്ഷേപിക്കാം, പക്ഷെ അത് മാറ്റാനുള്ള ഉത്തരവാദിത്വമില്ലേ? ഞാൻ മന്ത്രിയായത് എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് മന്ത്രിയായതല്ലോ. എന്നെ മന്ത്രിയാക്കിയത് CPIM ആണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. മറ്റുള്ളവരുടെയൊക്കെ കാര്യത്തിൽ പാർട്ടിയും മുന്നണിയുമാണ് തീരുമാനമെടുത്തത്. എൻ്റെയും കാര്യത്തിൽ പാർട്ടിയും മുന്നണിയുമാണ് തീരുമാനമെടുക്കേണ്ടത്. അവരെപ്പോൾ ഒരു തീരുമാനമെടുക്കുന്നു അത് ഞാൻ ശിരസാവഹിക്കും. പക്ഷേ അപ്പോൾ താങ്കൾ പഠിച്ചയും ചരിത്രം പഠിച്ച ആളാണ്, മതഗ്രന്ഥങ്ങളൊക്കെ നന്നായി അറിയാവുന്ന ആളാണ്. താങ്കൾക്ക് വ്യക്തിപരമായ ഒരു ധാർമ്മികതയും ഉണ്ടാവാം, ഒരു തനി രാഷ്ട്രീയത്തിൻ്റെ ധാർമ്മികത മാത്രമാവണമെന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വിട്ടൊഴിഞ്ഞു പോകാൻ പറ്റാത്തത്ര വലിയ ഒരു കാര്യമൊന്നും വലിയ അധികാരം എന്ന് പറയുന്നത് ഇനിയാണ് കുറച്ച് കാലമേ ഉള്ളൂ. അപ്പോൾ ഈ സംശയത്തിന് അതീതമായിട്ട് വ്യക്തിപരമായ ഒരു ധാർമ്മികതയിലും താങ്കൾക്ക് അതിനെ കാണാമല്ലോ. തീർച്ചയായിട്ടും നമ്മളുടെ മുന്നിലാണ്, നമ്മളുടെ മനസാക്ഷിയുടെ മുന്നിലാണ് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത്. എൻ്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഒരു തെല്ലംശം പോലും ഞാൻ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെട്ടിട്ടില്ല. കാരണം ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റും എനിക്കില്ല.
ഉണ്ടായിരുന്നു എങ്കിൽ താങ്കൾ ഈ പറയുന്നത് പ്രസക്തമാണ്. പക്ഷേ ഒരു തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഇൻവോൾവ്മെന്റ് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. പെർഫെക്റ്റ് ആണ് 101%. ആ ബോധ്യമുള്ളത് കൊണ്ടാണ് എൻ്റെ ധാർമ്മികതയുടെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സത്യസന്ധത എന്ന് പറയുന്നത് ആപേക്ഷികമാണെങ്കിലും ഇപ്പോൾ രാജാജി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിനെ കുറിച്ച് പറഞ്ഞ ഒരു വാക്യമുണ്ട്, അപകടകരമായ വിധം സത്യസന്ധനാവുക എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഈ സത്യസന്ധത എന്നത് കുറച്ച് അപകടമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു അപകടം വരുമ്പോൾ നമ്മൾ സത്യം വേണ്ട എന്ന് വെക്കുകയാണ്. സത്യം വേണ്ട എന്നല്ല, ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ അങ്ങനെയുള്ള സമീപനങ്ങൾ സ്വീകരിച്ചാൽ അത് രാഷ്ട്രീയമായിട്ട് എതിരാളികൾ പലരുടെ കാര്യത്തിലും ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. യാതൊരു തെറ്റും ചെയ്യാത്ത ആളുകൾ, ഒരംശം പോലും ശരിയല്ലാത്തത് സംഭവിക്കാത്ത കാര്യങ്ങളിൽ ഇങ്ങനെ മാറി നിൽക്കുക എന്ന് പറയുന്നത് ഭൂഷണമായിട്ടുള്ള ഒന്നല്ല, അത് പ്രോത്സാഹിപ്പിക്കേണ്ടതും അല്ല. അതെ, ഇപ്പോൾ ഈ വാർത്തയിൽ നിന്ന് മാറി നിൽക്കാനൊക്കെ താങ്കൾ ശ്രമിച്ചു. പക്ഷേ ഒരു നബിവചനമുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാർത്ത സത്യമാണ് എന്ന്. അതേക്കുറിച്ച് താങ്കൾ ആലോചിച്ചോ? ഞാൻ 100 വട്ടം ആലോചിച്ചിട്ടുണ്ട്. സത്യം അത് നമ്മളുടെ പക്ഷത്തുണ്ട് എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് അടിവരയിട്ട് ഞാൻ പറയുന്നു. ഇങ്ങനെ ഒരു ഇരിപ്പിന് ഞാൻ തയ്യാറായത്. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പല മന്ത്രിമാർക്കുമെതിരെ അപവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവരെ സംരക്ഷിച്ചതിൻ്റെ വില അവസാനം അദ്ദേഹം കൊടുക്കേണ്ടി വന്നു എന്ന് താങ്കൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ താങ്കളെപ്പോലെയുള്ളവരെ സംരക്ഷിക്കേണ്ടി വരുന്നതിൻ്റെ വില പിണറായി വിജയന് കൊടുക്കേണ്ടി വരില്ലേ? എന്നെ സംരക്ഷിക്കേണ്ടി വരുന്നതിൻ്റെ വില ഒരിക്കലും കൊടുക്കേണ്ടി വരില്ല. കാരണം ജനങ്ങൾക്കറിയാം എനിക്കെതിരായി എന്തുകൊണ്ടാണ് ആക്ഷേപങ്ങൾ UDF ഉന്നയിക്കുന്നത്, മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്കാലത്തെയും ഒരു രാഷ്ട്രീയ എതിരാളി, കഴിഞ്ഞ 3 ടേമിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് ലീഗിൽ നിന്ന് വിട്ടുപോകുന്ന ഒരാൾ ജയിച്ചു വരുന്നു, മന്ത്രിയാകുന്നു. ഇത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതിലും അപ്പുറമാണ്. എങ്ങനെയെങ്കിലും എന്നെ തകർക്കുക, എന്നെ നിലംപരിശാക്കുക, ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ, അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ അവരുയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗും കെ.ടി. ജലീലും തമ്മിലുള്ള അകലം പുതിയ ഒരു കാര്യമല്ലേ? ഇപ്പോൾ 2006 തെരഞ്ഞെടുപ്പിൽ താങ്കൾ കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ചു. അതിനുശേഷം ലീഗിന് താൽക്കാലികമായിട്ട് ഒരു ശക്തിക്ഷയം ഉണ്ടായി എന്നതും വാസ്തവമാണ്. പക്ഷേ അതിനുശേഷം ലീഗ് ശക്തി പ്രാപിച്ചു എന്നത് നമ്മുടെ മുന്നിലുള്ള ഒരു സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഘട്ടത്തിൽ കെ.ടി. ജലീലിനോട് പക തോന്നേണ്ട കാര്യം മുസ്ലിം ലീഗിനില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. മലപ്പുറം ജില്ലയിലെ പല അസംബ്ലി നിയോജക മണ്ഡലങ്ങളും ലീഗ് ഇപ്രാവശ്യം ജയിക്കുമോ എന്നുള്ളത് സംശയമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യം 500-600 വോട്ടുകളുടെ വ്യത്യാസത്തിനാണ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം LDFന് നഷ്ടപ്പെട്ടത്. മങ്കട നിയോജക മണ്ഡലത്തിൽ LDF പരാജയപ്പെട്ടത് 1000 വോട്ടുകൾക്കാണ്. തിരൂർ നിയോജക മണ്ഡലത്തിൽ LDF തോൽക്കുന്നത് 5000 വോട്ടുകൾക്കാണ്. അങ്ങനെ തുടങ്ങി നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ നോക്കിയാൽ പല നിയോജക മണ്ഡലങ്ങളും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തോൽക്കാൻ സാധ്യതയുണ്ട്, ലീഗ് തോൽക്കാൻ ഇടയുണ്ട്. അത് ഓവർകം ചെയ്യണമെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെ അപഖ്യാതി പ്രചരിപ്പിക്കുക, ഇല്ലാത്തത് പറഞ്ഞ് ഉണ്ടാക്കുക, ടാർണിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, നമ്മൾ മറ്റുള്ള ആളുകൾക്കും ഒരു പാഠമാണ്. ഇങ്ങനെ ലീഗിന് വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് വരുന്നവർ ഒരിക്കലും പരാജയപ്പെടില്ല, അവർ വിജയിക്കും എന്നുള്ളതിൻ്റെ ഒരു സിമ്പലാണ്. ആ സിമ്പലിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ അവർ ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ട് പല കള്ളക്കഥകളും മെനഞ്ഞുകൊണ്ട് എനിക്കെതിരെയും സർക്കാരിനെതിരെയും തിരിയുന്നത്. പക്ഷേ ഇപ്പോൾ ലീഗിനെ നേരിടാനുള്ള മറുതന്ത്രം എന്ന നിലയിൽ ഈ ഖുർആനെ മുൻനിർത്തിയുള്ള സാമുദായിക ചിന്ത ഉണ്ടാക്കുന്നത് പോലത്തെ ഈ പ്രചരണം മറ്റൊരു തരത്തിലുള്ള ചേരിതിരിവ് ഉണ്ടാക്കില്ലേ? അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ ചേരിതിരിവ് എങ്ങനെയായിരിക്കും ഇടതുമുന്നണിയെ ബാധിക്കാൻ പോകുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇടതുമുന്നണി ഒരു ഘട്ടത്തിലും വിഭാഗീയമായ വർഗീയമായ ചേരിതിരിവുകൾ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഏത് മതവിഭാഗക്കാരായാലും ജാതി വിഭാഗക്കാരായാലും ശരിയും സത്യവും ആരുടെ പക്ഷത്താണോ ആ പക്ഷത്താണ് ഇടതുമുന്നണിയും കമ്മ്യൂണിസ്റ്റുകാരും നിന്നിട്ടുള്ളത്. സത്യവും ശരിയും നമ്മളുടെ ഭാഗത്തുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നിൽക്കാൻ പറ്റിയ പ്ലാറ്റ്ഫോം
കമ്മ്യൂണിസ്റ്റ് പ്ലാറ്റ്ഫോമാണ് എന്ന് അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. നമ്മളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും കമ്മ്യൂണിസ്റ്റുകാർ നമ്മളെ സംരക്ഷിക്കും. അല്ല, അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ശരി ഉണ്ട് എന്ന് വാദിച്ച ഇ പി ജയരാജനെയും ശശീന്ദ്രനെയും തോമസ് ചാണ്ടിയെയും ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പ്ലാറ്റ്ഫോമിൽ തന്നെ അവർ സംരക്ഷിച്ചില്ല. പക്ഷേ താങ്കൾക്ക് മാത്രം എന്തുകൊണ്ട് ഈ സംരക്ഷണം എന്ന ചോദ്യം ഞാൻ വീണ്ടും ഉയർത്തുകയാണ്. എന്താണ് അതിനകത്തെ ഒരു ഒരു എന്താണ് സാമുദായികമായ ഒരു പരിഗണന വെച്ചുള്ള ഒരു ലാക്കുണ്ട് എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയല്ല, അത് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാനല്ല അതിന് ഉത്തരം പറയേണ്ടത്. അപ്പോൾ താങ്കൾ എത്രയോ ചരിത്രം വായിക്കുന്ന ആളുമാണ്, കമ്മ്യൂണിസ്റ്റ് ഫിലോസഫിയെ കുറിച്ചൊക്കെ താങ്കൾക്കറിയാം. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ തന്നെ ഇങ്ങനെ വളരെ പ്രകടമായിട്ട് വർഗീയത പറയുന്നതിനെ കുറിച്ച് താങ്കൾക്ക് എന്താ തോന്നിയിരിക്കുന്നത്? ജലീലിനെ സംരക്ഷിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് വർഗീയതയാവുക? ജലീലിനെ സംരക്ഷിക്കുന്നത്, ജലീൽ എന്ന മന്ത്രിയെ സംരക്ഷിക്കുന്നതിന്റെ വർഗീയത എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷെ ഖുർആനെ മുൻനിർത്തിയുള്ള ഈ പ്രതിരോധത്തെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. ഖുർആൻ ഒരു വിശദ കാര്യം പറയുമ്പോൾ ഖുർആൻ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടി വരില്ലേ? എന്തുകൊണ്ടാണ് ആക്ഷേപങ്ങൾ ഉയർന്നു വന്നത്? 1000+ ഖുർആന്റെ കോപ്പികൾ വിതരണം ചെയ്യണം എന്ന് യു എ കോൺസുലേറ്റ് റംസാനോടനുബന്ധിച്ച് ആവശ്യപ്പെടുന്നു. റംസാനിൽ അവർക്കത് വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ലോക്ക്ഡൗൺ പീരീഡ് കഴിഞ്ഞതിന് ശേഷം അവർ പറയുന്നു, അത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. അതിൻ്റെ പേരിലാണല്ലോ ഈ പുകിലുകളെല്ലാം. സ്വാഭാവികമായും ആ പ്രശ്നം പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ പറയേണ്ടി വരും. അല്ലിപ്പോൾ ഖുർആന് പകരം മറ്റെന്തെങ്കിലും ഒരു പുസ്തകമായിരുന്നു ഈ പാഴ്സലിലെങ്കിൽ ഈ പറഞ്ഞ വിവാദമൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? വിശുദ്ധ ഖുർആൻ അല്ല വേറെ ഏതെങ്കിലും പുസ്തകങ്ങളായിരുന്നു എങ്കിലും സ്വാഭാവികമായിട്ടും ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ പേരാണ് പറയേണ്ടത്. ആ സമയത്ത് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ തെറ്റാണ്. അപ്പോൾ അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സംരക്ഷണം വന്ന് കിട്ടുമായിരുന്നില്ലല്ലോ, വേറെ എന്തെങ്കിലും. അങ്ങനെയൊന്നുമല്ല, അത് പുസ്തകമായാലും വിശുദ്ധ ഖുർആനായാലും ഭഗവത്ഗീതയായാലും ബൈബിളായാലും ശരി ആരുടെ ഭാഗത്താണ്? സത്യം ആരുടെ ഭാഗത്താണ്? പക്ഷേ വിശ്വാസത്തിൽ ഒട്ടും കുറഞ്ഞവരല്ലല്ലോ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും അതുപോലെ തന്നെ പാണക്കാട് കുടുംബത്തിലുള്ളവരും. അവർ തന്നെ ഇപ്പം ഹൈദരലി ശിഹാബ് തങ്ങൾ തന്നെ പറഞ്ഞത് എന്താണ്? അനാവശ്യമായിട്ട് ജലീൽ ഈ ഖുർആനെ ഇത്തരമൊരു വിവാദത്തിലേക്ക് വലിച്ചിഴച്ചു എന്നാണ്. ഹൈദരലി ശിഹാബ് തങ്ങൾ അങ്ങനെ പറഞ്ഞതായിട്ട് ഞാനും കേട്ടു. നിങ്ങളുമായിട്ട് അദ്ദേഹം അത് സ്വന്തമായിട്ട് പറയും എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, ആത്മീയ നേതാവ് കൂടിയാണ്. ഞാൻ മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കെ എനിക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ആരോപണമോ ആക്ഷേപമോ പരാതിയോ ബഹുമാനപ്പെട്ട തങ്ങളെ അങ്ങേക്ക് കിട്ടിയിട്ടുണ്ടോ? ഞാൻ ആരെയെങ്കിലും പറ്റിച്ചു, വഞ്ചിച്ചു, ആളുകളെ വണ്ടിച്ചെക്ക് കൊടുത്ത് ചതിച്ചു, ഏതെങ്കിലും ബിസിനസ്സിൽ പണമറക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഷെയർ പിരിച്ചു, അതല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ പണപ്പിരിവ് നടത്തി അത് കണക്കിൽ കാണിച്ചില്ല, ഇത്യാദി എന്തെങ്കിലും ഒരു ആക്ഷേപം എന്നെക്കുറിച്ച് അങ്ങേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങ് വിശുദ്ധ ഖുർആനിൽ തൊട്ട് സത്യം ചെയ്യുക, അങ്ങ് പറയുന്നത് ഞാൻ കേൾക്കും എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഒരു ആത്മീയ നേതാവ് കൂടിയാണ്. 1000+ പള്ളികളുടെ ഖാദി സ്ഥാനം അലങ്കരിക്കുന്ന ഹൈദർലി ഷിഹാബ് തങ്ങൾ മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ പോലെയല്ല. ആത്മീയമായിട്ടുള്ള ചികിത്സ തൻ്റെ വീടുകളിൽ വീട്ടിൽ വരുന്ന ആളുകൾക്ക് സമാശ്വാസമായി നൽകുന്ന ഹൈദർലി ഷിഹാബ് തങ്ങൾ രാഷ്ട്രീയ നേതാവ് എന്നുള്ളത് പോലെ തന്നെ ഒരു വേള അതിനേക്കാൾ ഉപരിയായി ഒരു ആത്മീയ നേതാവ് എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ ഭാഷയിൽ ഞാൻ സംസാരിച്ചത്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ എന്തിനാണ് ഇതിനെ വലിച്ചിഴക്കുന്നത് എന്ന് ചോദിക്കാൻ ചോദിക്കില്ലായിരുന്നു. പക്ഷേ ഹൈദരലി ശിഹാബ് തങ്ങൾ തന്നെ ചോദിക്കുന്നു എന്തായിരുന്നു അതിന്റെ ആവശ്യമെന്ന്. കാരണം ഖുർആൻ ഇവിടെ കിട്ടാത്ത കുഞ്ഞാലിക്കുട്ടി സാഹിബും വിശുദ്ധ ഖുർആനും തമ്മിലുള്ള ബന്ധം എനിക്കറിയാം. അതുകൊണ്ട് ഞാന് അദ്ദേഹത്തോട് ആ കാര്യം ചോദിക്കില്ലായിരുന്നു. ഹൈദർലി ശിഹാബ് തങ്ങൾ പാണക്കാട് തങ്ങന്മാർ, അവർ വിശുദ്ധ ഖുർആനുമായി അടുത്ത് നിൽക്കുന്നവരാണ്. വിശുദ്ധ ഖുർആനെ ഞാൻ ഒരു ഘട്ടത്തിലും ഈ വിവാദത്തിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുവന്നിട്ടില്ല. അല്ല, കുഞ്ഞാലിക്കുട്ടി എന്താണ് ഖുർആൻ വായിക്കാത്ത നല്ല മുസ്ലിം അല്ലേ? അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ തൊട്ട് സത്യം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്
ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പൊ താങ്കൾ എന്തിനാണ് ഇപ്പൊ താങ്കൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കുറ്റവിമുക്തി നൽകാൻ വേണ്ടിയിട്ട് എന്തിനാണ് അതിലേക്ക് ശിഖാവതങ്ങൾ വരേണ്ട ആവശ്യം എന്താണ്? കാരണം താങ്കൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം താങ്കൾ തന്നെ അനുഭവിക്കുക. ശിഖാവതങ്ങൾ വന്ന് എന്തിനാണ് താങ്കൾ രക്ഷപ്പെടുത്തുന്നത്? അങ്ങനല്ല, മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകനായി, യൂത്ത് ലീഗിന്റെ സെക്രട്ടറിയായി ഞാൻ ഉണ്ടായിരുന്നല്ലോ. അന്ന് ഞാൻ ആരായിരുന്നു എന്നുള്ളത് തങ്ങൾക്കറിയാം, കുഞ്ഞാലിക്കുട്ടി സാഹിബിനും അറിയാം. അദ്ദേഹവും സ്വകാര്യമായി അദ്ദേഹത്തോട് ചോദിച്ചാൽ ഇതിൽ എനിക്ക് പങ്കുണ്ട് എന്ന് പറയുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. പക്ഷെ അവിടുന്ന് ഇപ്പം കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ പറഞ്ഞത് അന്ന് മുസ്ലിം ലീഗിൽ നിന്ന് കെറ്റി ലീഗിൽ അന്നേ പോയത് നന്നായി എന്നാണ്. കാരണം അല്ലെങ്കിൽ അവരിപ്പോൾ ഇതിനൊക്കെ ഉത്തരവാദിത്തം പറയേണ്ടി വന്നേനെ എന്നാണ്. അപ്പം താങ്കളും പറയുന്ന മുസ്ലിം ലീഗ് പോകുന്നത് നന്നായി. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കള്ളക്കടത്ത് എന്നൊക്കെ പറയുന്നത് ഒരു യോഗ്യതയാണ്. ഈ കള്ളക്കടത്തിൽ ഇക്കാലം എത്രയും പിടിക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ അവർക്ക് ലീഗ് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലീഗിൻ്റെ മുതിർന്ന പല നേതാക്കളും മുമ്പ് കള്ളക്കടത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരാണ്. കേരളത്തിലെ ഹാജി മസ്താൻ എന്നറിയപ്പെട്ടിരുന്ന കെ എസ് അബ്ദുള്ള മുസ്ലിം ലീഗിൻ്റെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റായിരുന്നു. കല്ലട്ടർ അബ്ദുൽ ഖാദർ ഹാജി, അദ്ദേഹം ചന്ദ്രികയുടെ ഡയറക്ടറായിരുന്നു. എം ബി മൂസ ചന്ദ്രികയുടെ ഡയറക്ടറായിരുന്നു. ഇവരൊക്കെ കള്ളക്കടത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്നിട്ടുള്ള ആളുകളാണ്. 1973 കല്ലട്ടർ അബ്ദുൽ ഖാദർ ഹാജി ഇങ്ങനെ കള്ളക്കടത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അന്നത്തെ സ്പീക്കറായിരുന്ന മൊയ്തീൻകുട്ടി എന്ന ബാവഹാജി ജയിലിൽ അദ്ദേഹത്തെ സന്ദർശിക്കുന്നത് അത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. ഇപ്പോൾ ഈ മുസ്ലിം ലീഗ് പ്രതിക്കൂട്ടിൽ നിന്ന സമയത്തൊക്കെ മുസ്ലിം ലീഗിനെ ഇതുപോലെ തന്നെ കേരള സമൂഹം വിചാരണ ചെയ്തിട്ടുണ്ട്, മാധ്യമങ്ങളും വിചാരണ ചെയ്തിട്ടുണ്ട്, താങ്കൾക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ധാർമ്മികതയാണ്. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു NIA പോലത്തെ ഒരു ഏജൻസി ആദ്യം കസ്റ്റംസ് ചോദ്യം ചെയ്തു, ഇങ്ങനെ ഒരു കാര്യത്തിന് ചില വിവരശേഖരണം ആവശ്യമുണ്ട്, ഒരു മന്ത്രി എന്ന നിലയിൽ എന്നെ ചോദ്യം ചെയ്തു എന്ന് കൂളായിട്ട് മാധ്യമങ്ങളോടും കേരളത്തിലെ പൊതുസമൂഹത്തോടും താങ്കളെ തിരഞ്ഞെടുത്ത ആളുകൾ അവരോട് പറയുകയായിരുന്നില്ലേ വേണ്ടത്? അതിന് പകരം താങ്കൾ എന്തിനാണ് ഒളിച്ചു പോയത്? വിവരശേഖരണം നടത്തിയവർ ആ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ, മാധ്യമങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അത് പറയാൻ എങ്ങനെയാണ് ബാധ്യസ്ഥനാവുക? ആ അന്വേഷണ ഏജൻസികൾ അത് കോൺഫിഡൻഷ്യലാക്കി വെച്ചത് അതിൻ്റെ ഒരു രഹസ്യ സ്വഭാവം നിലനിൽക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ. പലരെയും അവർ ചോദ്യം ചെയ്തിട്ടുണ്ട്, അതൊക്കെ അവർ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്, അവർ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അത് ശരിയല്ല. അത് വെളിപ്പെടുത്തുന്നത് ഒരു കേസിൻ്റെ സുഗമമായിട്ടുള്ള അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കും. ഇപ്പോൾ താങ്കൾക്കറിയാമല്ലോ, ഇപ്പോൾ ഏതെങ്കിലും മാധ്യമത്തിൻ്റെ റിപ്പോർട്ടർ മാത്രമല്ല ഇപ്പോൾ വാർത്തകൾ കണ്ടെത്തുന്നത്. കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്ത് ഇങ്ങനത്തെ ഒരു കാര്യം ഒരു മന്ത്രിക്ക് മറച്ചു വയ്ക്കാൻ കഴിയില്ല എന്ന് സാമാന്യ ബോധം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ ഇത് പുറത്തു വരും, താങ്കൾക്കും അറിയാവുന്നതാണ്. എന്തായാലും ഇത് മറച്ചു വയ്ക്കാൻ കഴിയില്ല എന്നിരിക്കെ അത് താങ്കൾക്ക് തന്നെ, ഞാനിങ്ങനെ ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്, ഞാനിങ്ങനെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അത് പറയാൻ പോവുകയാണ്, എന്നിട്ട് പറഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ താങ്കൾ ആദ്യത്തെ സംഭവം അങ്ങനെ അവർ അബദ്ധം പറ്റിയതാണെങ്കിൽ പോലും രണ്ടാമതും താങ്കൾ അത് ആവർത്തിച്ചു, എന്താണ് അതിൻ്റെ യുക്തി? അത് ആവർത്തിച്ചു എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ ഈ രണ്ട് സ്ഥലത്തേക്ക് പോകുമ്പോഴും അതിന് മുൻപ് എനിക്ക് നോട്ടീസ് കിട്ടിയിരുന്നു. ആ നോട്ടീസ് കിട്ടിയ വിവരം മാധ്യമങ്ങളെ അവരറിയിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും അവർ അറിയിക്കേണ്ട എന്ന് തീരുമാനിച്ചത് നമ്മളായിട്ട് എന്തിനാണ് അറിയിക്കുന്നത്? അത് ശരിയല്ലല്ലോ. അത് യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ നാൾവഴികളെ അല്ലെങ്കിൽ അന്വേഷണത്തെ പ്രയാസപ്പെടുത്തുകയല്ലേ ചെയ്യുക? അതിലിപ്പോൾ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഞാൻ ആദ്യം പോയപ്പോൾ ആരും അറിഞ്ഞില്ല, അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. രണ്ടാമത് പോയപ്പോൾ ഒരു പത്രപ്രവർത്തകൻ അവിടെ ഉണ്ടായിരുന്നു, അത് പുറത്തു വന്നു. അന്ന് എന്തൊക്കെ നടന്നു, എന്തൊക്കെ കോലാഹലങ്ങളുണ്ടായി, എത്രയാളുകൾക്ക് പോലീസിൻ്റെ അടികിട്ടുന്ന സാഹചര്യമുണ്ടായി, ഒരു കലാപ സമാനമായിട്ടുള്ള സ്ഥിതിയല്ലേ ഉണ്ടായത്? അപ്പൊ ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ അല്ലെങ്കിൽ അസ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ്
അത്തരത്തിലുള്ളൊരു മറച്ചു വെക്കൽ. പക്ഷേ അപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞിട്ട് പോവുകയാണ്, അത് ഇങ്ങനെ ഞാൻ മൊഴിപൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് താങ്കൾ പോവുകയാണെങ്കിൽ മാധ്യമങ്ങൾ വന്ന് അവിടെ ഒരു വിഷയം എടുത്തിട്ട് പോകും. പക്ഷേ മറച്ചു വെക്കുന്നു എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു അന്തരീക്ഷമല്ലേ ഇതുണ്ടാവുക. പക്ഷേ താങ്കൾക്ക് എന്തോ മറച്ചു വെക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ആളുകളുടെ സംശയം ഞാൻ പറയുന്നത്, അതെ എനിക്കെന്തെങ്കിലും എന്നെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നു പറഞ്ഞാൽ ഞാനത് മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ എന്നെ പറ്റിയുള്ള സംശയം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സംശയം കൂട്ടേണ്ട ആവശ്യം എന്തായിരുന്നു എന്നുള്ളത് തന്നെയല്ല താങ്കൾ പറഞ്ഞത്, നിജസ്ഥിതി അറിയിക്കാൻ എനിക്ക് മനസ്സില്ല എന്നാണ്. അതെങ്ങനെയാണ് ഒരു ജനാധിപത്യ ക്രമത്തിൽ ഒരു മന്ത്രി എനിക്ക് മനസ്സില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? പറയേണ്ടത് നമ്മൾ പറയണം, പറയേണ്ട സമയത്ത് പറയണം, പറയേണ്ടവരോട് പറയണം. അല്ലാതെ ഒരു ഏജൻസി നമ്മളെ വിവരശേഖരണത്തിന് വേണ്ടി വരാൻ വേണ്ടി പറയുമ്പോൾ അവർ പോലും അത് കോൺഫിഡൻഷ്യലാക്കി വെക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധം നമ്മൾ പരസ്യമായിട്ട് പറയുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. പിന്നെ ഞാൻ മനസ്സില്ല എന്ന് പറഞ്ഞത് അതെന്തുകൊണ്ടാണെന്നറിയും? നിങ്ങൾ മുതിർന്നൊരു മാധ്യമ പ്രവർത്തകനാണ്. ഒരാളെപ്പോൾ അഭിപ്രായം പറയണമെന്ന് തീരുമാനിക്കേണ്ടത് ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് നിന്ന് എല്ലാവരും കൂടി കൂടി നിന്ന്, പ്രത്യേകിച്ച് ഈ ഒരു കോവിഡ് കാലത്ത് മൈക്കൊക്കെ കൊണ്ടുവന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരു പീഡികത്തിണ്ണയിൽ നിന്ന് പറയേണ്ട കാര്യമല്ല ഇതൊന്നും. പറയേണ്ട സമയത്ത് പറയും. എന്നിട്ട് എൻ്റെ വീട്ടിൽ വൈകുന്നേരം എത്തി വീടിൻ്റെ ദൃശ്യങ്ങൾ ഇങ്ങനെ പകർത്തുക, എന്നിട്ട് നിർബന്ധിച്ച് സമ്മർദ്ദം ചെലുത്തി നമ്മളെക്കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുക, സ്വാഭാവികമായിട്ടും നമുക്കതിനോട് യോജിക്കാൻ കഴിയില്ല. ഞാനപ്പോൾ പറഞ്ഞിട്ടുണ്ട്, പറയേണ്ട സമയത്ത് പറയും, ഇപ്പം പറയാൻ മനസ്സില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താ ഉണ്ടായത്? ഞാൻ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടപ്പോൾ എൻ്റെ കൂടെ ചേസ് ചെയ്ത് വന്നു, എന്നിട്ട് എൻ്റെ ലൊക്കേഷൻ, എൻ്റെ സ്പോട്ട് ലൊക്കേറ്റ് ചെയ്ത് കൊടുത്തു. ഓരോ പ്രദേശത്തും എന്നെ ആക്രമിക്കാൻ, എൻ്റെ വഴി തടയാൻ കാത്തു നിൽക്കുന്ന ആളുകൾക്ക് സൗകര്യമൊരുക്കി കൊടുത്തു മാധ്യമങ്ങൾ. സത്യത്തിൽ മാധ്യമങ്ങൾ എൻ്റെ കൂടെ വരുമ്പോൾ ഉദ്ദേശിച്ചത് ഞങ്ങളിങ്ങനെ ഇത് റിലേ ചെയ്ത് പോയാൽ തിരുവനന്തപുരത്തെത്താൻ ഇയാൾക്ക് കഴിയില്ല, വഴിയിൽ വെച്ച് യാത്ര അവസാനിപ്പിക്കേണ്ടി വരും. അതിന് കൊല്ലത്ത് വെച്ച് രണ്ട് വാഹനങ്ങൾ ഞങ്ങളുടെ വാഹന വ്യൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടു, മുടിനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. അവിടെയും എന്നെ രക്ഷിക്കാനല്ല നിങ്ങൾ നോക്കുക, അല്ല ദൃശ്യങ്ങൾ പകർത്തി മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ശ്രമിക്കുക. അല്ല, ഒരു മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള ദുരാരോപണം മാത്രമാണ് അത്. ഒരിക്കലും പ്രതിപക്ഷം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാധ്യമങ്ങളുടെ തലയിൽ താങ്കൾ വെക്കരുത്. ഒരു ആളുകളെ കുറിച്ച് ആളുകളെ കുറിച്ചുള്ള അഭിപ്രായം എന്റെ സ്പോട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? നിങ്ങൾ വാർത്ത കൊടുക്കുന്നു എന്നുള്ളത് ശരിയാണ്. ഞാനിതാ എടപ്പാളിലെത്തി. എടപ്പാളിലെത്തി എന്ന് പറഞ്ഞാൽ ചങ്ങരംകുളത്ത് ആരെങ്കിലും തടുക്കാൻ വേണ്ടിയിട്ടോ എന്റെ ജീവൻ അപായപ്പെടുത്താൻ വേണ്ടിയിട്ടോ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കാത്തു നിൽക്കാം. ഞാൻ ആദ്യം പറഞ്ഞത് ഇത് ഒരു ഇത് ശരിയാണ്. മൊഴി കൊടുത്തു, ആ മൊഴി കൊടുത്തു എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ മൊഴി കൊടുത്തു, ഇതാ ഇത്ര ഇനിയൊക്കെയാണ് എന്നോട് ചോദിച്ചത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് ആ അവിടെയുള്ള മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് പോന്നു കഴിഞ്ഞാൽ ഈ സംശയമൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രം വെച്ചല്ലോ ആളുകൾ അഭിപ്രായം രൂപവത്കരിക്കുന്നത്, നമ്മൾ പറയാത്ത കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് രൂപവത്കരിക്കുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ശരീരഭാഷ തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഈ കാര്യത്തിൽ താങ്കളുടെ പ്രതികരണങ്ങൾ അത് ഒരു വീണ്ടും വിചാരത്തിന് വിധേയമാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ആ സമയത്ത് പ്രതികരിച്ചിരുന്നു എങ്കിൽ ഇതിനേക്കാൾ വലിയ കുഴപ്പമാകുമായിരുന്നു എന്ന് കരുതുന്ന ആളാണ് ഞാൻ. അങ്ങനെ പോലെയുള്ള ആളുകൾ കുറച്ച് സമയമെടുത്ത് ഈ കാര്യങ്ങളുടെ നിജസ്ഥിതി ചോദിക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം, എങ്കിലേ ഇത് വ്യക്തമായിട്ട് നമുക്ക് വിശദീകരിക്കാൻ കഴിയൂ. അതല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങിയാൽ അവിടെ ഈ മൈക്കും കൊണ്ട് വരുമ്പോൾ അവരോട് സംസാരിച്ചാൽ തീരുന്നതോ അല്ലെങ്കിൽ പൂർണ്ണമാകുന്നതോ അല്ല ഈ വിഷയം. വളരെ ഗൗരവതരമായിട്ടുള്ള വിഷയമാണ്. അങ്ങേക്ക് ഇപ്പോൾ അവസരം തന്നു, ഏതാണ്ട് എല്ലാ മാധ്യമങ്ങൾക്കും അവസരം കൊടുത്തു. അല്ല, അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്? ആദ്യം സംസാരിക്കേണ്ടെന്ന് വെച്ചിട്ട് പിന്നീട് സംസാരിക്കാമെന്ന് തീരുമാനിക്കാനുള്ള കാരണം എന്താണ്? കുറച്ച് സമയമെടുത്തിട്ട് ഇതൊക്കെ പറയാൻ വേണ്ടി. പക്ഷെ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ സംയമനം ഉണ്ടാവുമായിരുന്നില്ല എന്ന് താങ്കൾ വിചാരിച്ചു? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം നമ്മളുടെ പ്രതികരണം 4-5 മിനിറ്റിൽ ഒതുങ്ങും. ആ 4-5 മിനിറ്റിൽ നിന്ന് തന്നെ ഓരോ മാധ്യമങ്ങളും അവരവർക്കിഷ്ടപ്പെട്ടത് അതിൽ നിന്ന് എടുത്തു കൊടുക്കും. ഇപ്പം ഞാൻ ഈ ഇൻ്റർവ്യൂ തന്നെ
ബന്ധപ്പെട്ട ആളുകൾ എന്നോട് കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കണ്ടീഷനേ ഉള്ളൂ, പ്രോഗ്രാം ലൈവാകണം. നമ്മൾ സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇൻ്റർവ്യൂകളിൽ, അങ്ങയുമായിട്ടുള്ള ഇൻ്റർവ്യൂവിലല്ല ഞാൻ പറയുന്നത്, മറ്റു പല ഇൻ്റർവ്യൂകളിലും പ്രസക്തമായിട്ട് നമ്മൾ പറയാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് അവർ കൊടുക്കില്ല, അവർ കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുക, അവർക്ക് താല്പര്യമുള്ളതാണ് കൊടുക്കുക. അപ്പം അങ്ങനെ വേണ്ട, ഒരു ലൈവ് പ്രോഗ്രാമിലൂടെ ചോദിക്കാനുള്ളത് ചോദിക്കുകയും പറയാനുള്ളത് പറയുകയും ചെയ്യണം എന്ന് ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഘട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാതിരുന്നതും. എനിക്ക് മനസ്സില്ല ഈ ഒരു സന്ദർഭത്തിൽ നിർബന്ധിപ്പിച്ച് പ്രതികരണങ്ങൾ തേടി വരുന്നു എന്നുള്ളതിൽ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ആദ്യം ചോദിച്ചത് തന്നെയാണ് ഞാൻ, നമുക്കൊരു മനുഷ്യനെന്നുള്ള നിലയിൽ ആദ്യം തോന്നുന്നത് ശരിയായിരിക്കണമെന്നില്ല. ഇപ്പോൾ താങ്കൾ ഉറപ്പിച്ച് പറയുകയാണ് ഇക്കാര്യത്തിൽ ഒരു വീണ്ടും വിചാരം താങ്കൾക്കില്ല എന്ന്. താങ്കൾ ഈ പറഞ്ഞ വിവാദമുണ്ടായതിനു ശേഷം സംഭവിച്ചതൊക്കെ അങ്ങനെ തന്നെയാണ് വേണ്ടിയിരുന്നത് എന്നാണോ വിലയിരുത്തുന്നത്? ഞാൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടിയിരുന്നത്, അതിനപ്പുറത്ത് ഞാൻ ചെയ്തിരുന്നു എങ്കിൽ സ്ഥിതി ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നെ ഈ സീറ്റിലിരുത്തി ഇൻ്റർവ്യൂ ചെയ്യാൻ പോലും പറ്റുമോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ ഇനി അങ്ങോട്ട് എന്താണ് സംഭവിക്കുക? ഒരു പക്ഷേ കൂടുതൽ ഏജൻസികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഏജൻസികൾ തന്നെ വീണ്ടും ചോദ്യം ചെയ്യലിന് താങ്കളെ വിളിപ്പിക്കാം, കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നേക്കാം. അപ്പോൾ ഏത് സ്റ്റേജിലാണ് താങ്കൾ ഞാൻ മുമ്പ് ചോദിച്ച ആ ധാർമ്മികത താങ്കളിലുണ്ടാവുക? എത്ര ഏജൻസികൾ അന്വേഷിച്ചാലും 100 ഏജൻസികൾ അന്വേഷിച്ചു എന്ന് വിചാരിക്കുക, സത്യമല്ലേ അവർക്ക് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പറ്റൂ? ഇല്ലാത്തൊരു കാര്യം ഏത് ഏജൻസി അന്വേഷിച്ചാലും ഉണ്ടാവില്ലല്ലോ, എങ്ങനെ ഉണ്ടാകും? ഞാൻ ആ കാര്യത്തിൽ പറഞ്ഞല്ലോ 101%. അപ്പോൾ എത്ര തവണ ഏജൻസി ചോദ്യം ചെയ്താലും, ഏതൊക്കെ ഏജൻസി ചോദ്യം ചെയ്താലും സംശയമുണ്ട് എന്ന് അവർ പറഞ്ഞാലും, ഒരു പക്ഷേ ഈ കേസിൽ സാക്ഷി എന്നതിനപ്പുറം വേറെ ഏതെങ്കിലും ഒരു പ്രതിയായിട്ടോ എന്തെങ്കിലും ചേർത്താലും രാജിവെക്കില്ല എന്ന്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഒരിക്കലും അങ്ങനെ എന്നെ പ്രതി ചേർക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് എനിക്കുറപ്പാണ്. കാരണം എന്തെങ്കിലും ഒരു ഇൻവോൾവ്മെൻറ്റ് നമുക്ക് വേണ്ടേ, എങ്കിലല്ലേ അതൊക്കെ അതിൻ്റെയൊക്കെ സാധ്യത. ഓക്കെ, ഒരു ഒരു പരാമർശം താങ്കളെക്കുറിച്ച് ഉണ്ടായാൽ? അങ്ങനെ ഒരു പരാമർശത്തിൻ്റെയും ആവശ്യമുണ്ടാവില്ല. നാളെ സൂര്യൻ പടിഞ്ഞാറുദിച്ചാൽ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ സമാനമായിട്ട് ഞാൻ താങ്കളുടെ ആ ചോദ്യത്തെ കാണുന്നു. അല്ലിപ്പം മുഖ്യമന്ത്രിക്ക് താങ്കൾ ഒരു ഭാരമാണോ എന്ന് ആലോചിച്ച് നോക്കിയോ? മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ട കാര്യമാണത്, ഞാൻ പറയേണ്ടതല്ലോ അത്. എനിക്കൊരാൾ ഭാരമാണെങ്കിൽ അയാളോടല്ല അത് ചോദിക്കേണ്ടതും അയാളല്ല അതിനുത്തരം പറയേണ്ടതും, ഞാനാണ് എന്നുള്ളതുപോലെ ഞാൻ ഒരു ഭാരമാണോ എന്നുള്ളത് ഇടതുമുന്നണിയും CPIM ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമാണ് പറയേണ്ടത്. ഞാൻ അങ്ങനെ ഒരിക്കലും അവർക്കൊരു ഭാരമാവില്ല എന്ന് അവർ മനസ്സിലാക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ഇപ്പം ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമുക്കറിയാവുന്നതിൽ കൂടുതൽ മുഖ്യമന്ത്രിയുമായി താങ്കൾ സംസാരിച്ചിട്ടുണ്ടാവും, വ്യക്തിപരമായിട്ടും താങ്കൾ സംസാരിച്ചിട്ടുണ്ടാവും, ഉപദേശം തേടിയിട്ടുണ്ടാവും. കാരണം എപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിലാണ് എഴുതുന്ന ഒരാളാണ് താങ്കൾ. അപ്പോൾ അദ്ദേഹം താങ്കളോട് എന്താണ് പറഞ്ഞത്? ഒന്നും പേടിക്കണ്ട, എന്ത് വന്നാലും ഞാൻ സംരക്ഷിച്ചോളാം എന്നാണ്? അങ്ങനെയൊന്നും അദ്ദേഹം പറയുകയേയില്ല, ആരോടും പറയില്ല. ഞാൻ പറഞ്ഞല്ലോ ശരിയും സത്യവും നമ്മളുടെ പക്ഷത്തുണ്ടെങ്കിൽ വി വിൽ ബി പ്രൊട്ടക്റ്റഡ്, നമ്മൾ സംരക്ഷിക്കപ്പെടും അറ്റ് എനി കോസ്റ്റ് ആൻഡ് എക്സ്റ്റെൻറ്റ്. എന്ത് വന്നാലും സംരക്ഷിക്കപ്പെടും. അത് ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇടതുപക്ഷവുമായി സഹകരിച്ചു നിൽക്കുന്ന ജനവിഭാഗങ്ങൾ, സമുദായങ്ങൾ, മറ്റു സമൂഹങ്ങൾ, അവർക്കൊക്കെ ഇത് ബാധകമാണ്. ആ ഒരു ഉറപ്പാണ് എന്നെ കരുത്ത് നൽകി നിർത്തുന്നത്, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധം, ശരിയേ നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നുള്ള ബോധ്യം. പക്ഷേ ഈ പ്രതിപക്ഷത്തിൻ്റെ സമരവുമൊക്കെ ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ ഈ തലവേദനയാകുന്നു, സർക്കാരിന് തന്നെ ഒരു തലവേദനയാകുന്നു, അതുപോലെ കേരളത്തിലെ സമാധാന ജീവിതത്തിനൊരു ഭംഗമാകുന്നു ഈ കോവിഡ് കാലത്ത്. അങ്ങനെയുള്ളൊരു ചിന്തയും താങ്കൾക്ക് ഉണ്ടാകാമല്ലോ? അതൊക്കെ പ്രതിപക്ഷത്തിനാണ് ഉണ്ടാവേണ്ടത്. യാതൊരു ആവശ്യവുമില്ലാത്ത അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉയർത്തി ഈ കോവിഡ് കാലത്ത് സമരം ചെയ്യുന്ന പ്രതിപക്ഷമാണ് ഒരു പുനരാലോചന നടത്തേണ്ടത്. അവരെന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത്? ഞാൻ പ്രതി ചേർക്കപ്പെട്ട ഒരു കേസിനെ സംബന്ധിച്ചാണെങ്കിൽ അതെങ്കിലും പറയാമായിരുന്നു അവർക്ക്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ സമരം? ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ.
ഇപ്പോൾ ഇത് താങ്കൾ പറയുന്നത് പോലെ ഖുറാൻ വന്നത് മാത്രമേ ഉള്ളൂ, അതിൽ വേറെ ഒന്നും നടന്നിട്ടില്ല. പക്ഷേ ഈ ഖുറാൻ വന്ന വഴികളിൽ മറ്റെന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടുപിടിച്ചാൽ ആ ഉത്തരവാദിത്വം താങ്കൾക്ക് എടുക്കേണ്ടി വരില്ലേ? അല്ല, അതെങ്ങനെയാണ്? ഞാൻ ആദ്യം ചോദിച്ചതുപോലെ വീണ്ടും താങ്കൾ, ഞാൻ പറഞ്ഞല്ലോ ആദ്യം, ശിവശങ്കറിൻ്റെ കാര്യം ഇങ്ങനെയായിരുന്നു. ശിവശങ്കറിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതും അതായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിക്ക് പോലും രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിധം ശിവശങ്കറിൻ്റെ മറ്റു ബന്ധങ്ങൾ തെളിയിക്കപ്പെട്ടു പോയി. അതുപോലെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ വന്നു, വസ്തുതകൾ പുറത്തു വരുമ്പോൾ ഇതേ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ താങ്കൾ സംസാരിക്കുമോ? തീർച്ചയായും ഇതേ ആത്മവിശ്വാസത്തോടു കൂടി. ജോണി ലൂക്കോസിനോട് ഞാൻ ആണയിട്ട് പറയുന്നു, ഇതേ ആത്മവിശ്വാസത്തോടു കൂടി എന്തെങ്കിലും ഒരു പൊടി ഉണ്ടെങ്കിലല്ലേ അതിനുള്ള സാധ്യത. ഈ ആധുനിക കാലത്ത് നമ്മളുടെ ഫോണ്, നമ്മളുടെ വാട്സപ്പ് മെസ്സേജുകൾ, ഇതെല്ലാം വീണ്ടും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു കാലമാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പിച്ചു പറയുന്നത്, ഒരാൾ നമ്മളെപ്പറ്റി കളവ് പറഞ്ഞാൽ പോലും അത് തെളിയിക്കപ്പെടും, അത് കളവാണ് എന്ന് തെളിയിക്കപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പ് അങ്ങയോട് പറയുന്നത്, മറ്റു മാധ്യമപ്രവർത്തകരോടും ഈ ഒരു കോൺഫിഡൻസിൽ സംസാരിച്ചത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒന്ന് എനിക്ക് പറയാനുള്ളൂ, ഒരു അല്ലാഹുവിൻ്റെ വചനം തന്നെയാണ് അത്, ഖുർആൻ വചനം തന്നെയാണ്. അതായത് നീ മൂടി വയ്ക്കുന്നത് അല്ലാഹു പുറത്തു കൊണ്ടുവരും. ഖുർആനിലെ മറ്റൊരു വചനമുണ്ട്, ഊഹാബോഹങ്ങളെ നിങ്ങൾ പിന്തുടരരുത്, ഊഹാബോഹങ്ങളിൽ മഹാഭൂരിഭാഗവും കളവാണ്. സത്യം കൊണ്ടെറിഞ്ഞ് അസത്യത്തിൻ്റെ തല തെറിപ്പിക്കുക എന്നും പറയുന്നുണ്ട്. ജാഅൽ ഹഖു വളഹിക്കൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂക എന്ന് ഖുർആനിൽ മറ്റൊരു വചനമുണ്ട്. സത്യം വന്നു, അസത്യം പരാജയപ്പെട്ടു, തീർച്ചയായും അസത്യം പരാജയപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ അത് സത്യം ഏതെന്നാണ് ഇനിയും കണ്ടെത്തേണ്ടത്. തീർച്ചയായും അന്വേഷണ ഏജൻസികൾ അത് കണ്ടെത്തും, നോ ഡൗട്ട്. ഓക്കെ, വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്.